അമ്മച്ചി അമ്മച്ചി സ്വർഗത്തിൽ പോകൂല അമ്മച്ചി, ഇത് സ്വർഗത്തിന്റെ കവാടത്തിൽ അവിടെ കൊണ്ടേ കാണിച്ചു തന്നിട്ട് നരകത്തിലോട്ട് തള്ളിയിട്ട് കളിട്ടോ. ഈ സാധനക്ക് തിന്ന് അത് വീണ്ടും ഒന്ന് പൊക്കി ഇങ്ങനെ നോക്കി ഇതാക്കും, പ്രതീക്ഷ കാണിക്കാട്ട് ഒറ്റ ഇടലായിരിക്കും തള്ളി. ചതന്തിയേ സാറിന് ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? ഈ പ്രകൃതി രമണീയമായ സ്ഥലം കാണുമ്പോൾ എന്താണ് പറയാനുള്ളത്? വളരെ കുളിർമയുള്ള നല്ല ശുദ്ധവായുള്ള ഒരു പ്രദേശമാണ്. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എനർജി, എനർജറ്റിക് ആണ്, പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. മുളകള് നാട് കേട്ടോ. എൻ്റെ മേലൊരു വലിയൊരു ചലന്തി. പൊന്നൻ എല്ലാവരോടും ചോദിച്ചു, പൊന്നൻ എന്താണ് ഇപ്പൊ തോന്നുന്നത്? എനിക്ക് നല്ല, നമ്മൾ ആദ്യമായിട്ട് വന്ന സ്ഥലത്ത് വരുമ്പോ നല്ലതല്ലേ? എന്തല്ലേ, നല്ലൊരു സന്തോഷമല്ലേ? നല്ല ഒന്നാമത് തണുപ്പും ഇതൊക്കെ ആയിട്ട്, ഒരു ചൂടും ഉണ്ട് തണുപ്പും ഉണ്ട് രണ്ടും കൂടെ. ഇതുവരെ വന്നിട്ടില്ല, അതാണ് ഏറ്റവും വലിയ രസം. അമ്മച്ചി മുറുക്കുന്ന നല്ലോണം എടുത്തിട്ടുണ്ട്. ആ ചൂണ്ടിലുള്ളത് കള ഇല്ലെങ്കിൽ സാരി നശിപ്പിക്കുമെന്ന് അപ്പൊ എനിക്ക് പേടി. എന്റെ ടൗല് നശിപ്പിക്കുന്ന, അപ്പൊ പിന്നെ എന്തിനാ ഇത് കഷ്ടപ്പെട്ടിട്ട് ഇന്നെ പള്ളി കൊണ്ടാണ് ടൗലാടാ. അമ്മ എന്തൊരു തൃപ്തി ഇല്ലാണ്ട് നിക്കുന്നേ. എന്ത് ക്ഷീണോ? ഗുളികയുടെയോ? അമ്മക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറ. അമ്മ നല്ല ആക്റ്റീവായിട്ട് എന്തെങ്കിലും പറ. അത്യാദം പറഞ്ഞു, അതേപോലെ അമ്മക്ക് അത്യാദം അത്യാദം ഫീലിങ്സ് ഒക്കെ പറഞ്ഞു. അമ്മച്ചിക്ക് കുറെ വഴി ഉണ്ട് നടന്നു കയറിയാലോ നമുക്ക്. അല്ല പന്നിയൊക്കെ ഉണ്ടാവും. തേയിലയോ? അപ്പൊ നമ്മുടെ പുറകില് കാണുന്ന തേയിലകളല്ലേ. ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അച്ചാച്ചന്റെ ബാഗ്, എന്ത് രസം കാണാൻ സ്ഥലങ്ങളും ഒക്കെ മലകളൊക്കെ. ചാച്ചാന്റെ പുറകിലുള്ള മലകൾ കണ്ടോ ചാച്ചാ? വണ്ടി ഓടിച്ച് ഞാൻ നല്ല എൻജോയ് ചെയ്ത് വരികയായിരുന്നു. അപ്പത്തേക്ക് എന്നെ ഉന്തി മാറ്റി. എന്റെ എൻജോയ്മെന്റ് ഇതേപോലത്തെ വഴി വേറെ എവിടെ കിട്ടാനാ? വേറെ കിട്ടുമോന്ന് അറിയില്ല, നമ്മളധികം പോയിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വലിയ കാര്യത്തിൽ നമ്മൾ വെറൈറ്റി വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ച് വന്നിട്ട് അവിടെ എത്തുമ്പോ നോക്കുമ്പോ ഉണ്ടാവും ഇന്നത് പൂട്ടിയിട്ടിരിക്കുന്നു. ആട്ടുകല്ലോ അമ്മച്ചി കണ്ടിട്ട് വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മച്ചി ഈ ട്രാക്ടർ നമുക്ക് വാങ്ങിച്ചാലോ? പൊട്ടി പൊളിഞ്ഞിറങ്ങുന്നുണ്ട്. വയനാട് ടീ മ്യൂസിയം രാജ്യദൂത് ഉണ്ടോ ചിക്കുന്നേ? ഇതാ ചോദിക്കുന്നു. അത് വായിക്കണം, നല്ല മനസ്സിലാക്കാൻ പറ്റും. പിള്ളേര് ഇപ്പൊ അമ്മമാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇതുണ്ട്. 170 വർഷം മുമ്പാണ് അമ്മച്ചി ഇന്ത്യയില് ചായ എത്തിയത്. ഇതെന്ന് പറഞ്ഞ മേജർ ട്രീ ഗ്രോൺ ഏരിയാസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ കാണുന്ന പ്രധാനപ്പെട്ട ടീ വളർത്തുന്ന, ചായപ്പൊടി വളർത്തുന്ന സ്ഥലങ്ങൾ. ഒന്ന് ആസാം, ഒന്ന് ഡാർജിലിംഗ്, ഒന്ന് നീലഗിരീസ്, മൂന്നാർ. കാൽക്കുലേറ്റർ ഉണ്ട് പണ്ടത്തെ കണക്ക് കൂട്ടാൻ വേണ്ടി. ആരോചി പുള്ളിനെയാ? പുള്ളി മിനിങ്ങാന്ന് വീട്ടിൽ വന്നില്ലായിരുന്നു. എന്താന്ന് മനസ്സിലായോ? ഇതാണ് ഈ ടീ ഫാക്ടറി ഇല്ലേ നമ്മളിപ്പോ നിക്കുന്നേ, ഇതിന്റെ പണ്ടത്തെ ഒരു കോലാണ്. ഇങ്ങനെയായിരുന്നു ഈ ടീ ഫാക്ടറി ഉണ്ടായിരുന്നെ. അതിന്റെ ഒരു രൂപമാണ് ഇവ ഉണ്ടായി വെച്ചിരിക്കുന്നത്. ട്രൈബൽസ് ഓഫ് വയനാട്, ഇത് അതല്ല, ഇത് ഓരോരോ ട്രൈബുകൾ, അതായത് ഓരോ ഇതാണ്. പണിയാസ് ഉണ്ട്,
കുറിച്ചീറ്, കുറുമൻ, പിന്നെന്താ ഊരാളി, കാട്ടുനായക്ക, അടിയൻ. ഈ മുത്തീനെ എടുത്താ മതിയോ? ഈ മുത്തീനെ എടുക്കണ്ടേ? ഈ മുത്തീനെ ഡി എ ജനറേറ്റർ, വുഡ് ഫയർഡ് ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് ഓവൻ. ഇത് കണ്ട പണ്ടത്തെ ഇത് കണ്ടോ, അടുപ്പ്, പണ്ടത്തെ അടുപ്പാണിത്. അതിൽ അടിയിൽ ഇത് തുറന്നിട്ട് കത്തിക്കുക, എന്നിട്ട് ഇതൊക്കെ എന്താലേ മെക്കാനിക്കൽ കട്ടർ കണ്ടോ, മുറിക്കുന്ന സാധനം വെച്ച്, അതിൽ മില്ല് പോലെ ഉപയോഗിക്കാൻ കട്ടർ മുറിക്കുന്ന സാധനം. ആ ഈ വണ്ടി ഇനി പതിയെ പതിയെ എത്തത്തുള്ളൂ അല്ലേ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടണം അമ്മച്ചി പോകുമ്പോ, ടൊൺ ടൊടൊൺ ടൺ. അമ്പട, ഇതാണ് ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. പണ്ടത്തെ കണ്ടോ, വിദേശികളൊക്കെ കണ്ടോ പണ്ടത്തെ ആൾക്കാർ. ഇതാണ്ടോ അമ്മച്ചി, അമ്മച്ചി മനസ്സിലായി ഇങ്ങനെ. ഇത് മെക്കാനിക്കലായിട്ട്, ഇത് ബാറ്ററിയിൽ ഓടുന്ന സാധനമാണ്, ഇത് മെക്കാനിക്കലായിട്ടുള്ളതാണ്. ഡ്രയർ ഹീറ്റർ, മരം പൊളിക്കാൻ ഇത് വെയിറ്റ് നോക്കുന്ന മെഷീനാ. പിന്നെ അത് ക്ലോക്ക്. ആ ശരി, സോറി, ഇതെല്ലാം ടെമ്പറേച്ചർ. സോറി മെഷീൻ കേറ്റി, ഇതെല്ലാം ടെമ്പറേച്ചർ, വെയിറ്റ് അല്ല കേട്ടോ. അല്ല വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഇല്ല. സി ആർ ടീസ് പണ്ടത്തെ ടി വി ഒക്കെ ടേപ്പ് എടുക്കും. കാൽക്കുലേറ്റർ, പണ്ടത്തെ കാൽക്കുലേറ്റർ നോക്ക്. പിടിച്ചു പോകാനാ, വെയിറ്റ് ഇല്ല, പക്ഷെ കാണുന്ന വെയിറ്റ് ഇല്ല. ഇത് ഒരു കൊല്ലത്തിന് മേലെ, അല്ല 100 കൊല്ലത്തിന് മേലെ ആയിരുന്നല്ലേ പറഞ്ഞെ. എന്താ ആണോ അമ്മച്ചി, ഇതാക്കുമ്പോ ഉള്ള ബി ജി എം ഏടാ നോക്കാം. എന്ത് സുഖ, ഇവിടെ പിള്ളേർ നോക്ക്, പിള്ളേർ കളിക്ക് നോക്ക്. ഇത് ഗ്രീൻ ടീ ആണ്, ഗ്രീൻ ടീ. പിന്നെ ഇത് രണ്ടും ഇല തേയില, കട്ടൻ ചായക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പാൽ ഒഴിക്കാൻ പറ്റില്ല. പിന്നെ പൊടി ചായ വരുന്നുണ്ട്, പൊടിച്ചായയിൽ പാലും കട്ടനും ഉണ്ടാക്കാം, നല്ല മണവും കടുപ്പവും ഉണ്ടാവും. ഇത് നല്ല മണം മാത്രമേ ഉണ്ടാവും, ഇത് അതിൻ്റെ കളർ. പൊടിച്ചായയുടെ കളർ ഇത്രയും സ്ട്രോങ് ആയിരിക്കും, ഇലത്തേയില ഇത്രയും ഉണ്ടാവും, ഗ്രീൻ ടീ ഇങ്ങനെ. തേനടിച്ച് ചായ ആയിരിക്കും, ഹണി ലെമൺ, തേനും നാരങ്ങ അല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കും മഞ്ഞ്. ബട്ടർ ടീ, അത് നെയ്യ് ഒഴിച്ച ചായ. ബട്ടർ ടീ നെയ്യ് ഒഴിച്ചാണോ എന്നറിയില്ല. ആ വെണ്ണ, വെണ്ണ, സോറി, അത് വെണ്ണ നെയ്യല്ലേ. ഞാൻ വയസ്സമാർഡുണ്ടായിരുന്നു, അതെ, ആ കാർഡ് കൊണ്ട് ട്രെയിനിൽ പോകാം, ബസ്സിൽ പോകാം. ഇപ്പൊ കാറിലല്ലേ പോകുന്നത്. പെട്രോൾ ഫ്രീ ആയിട്ട് കിട്ടോ? പെട്രോൾ ഫ്രീ ആയിട്ട് കിട്ടോ വണ്ടിയിൽ, കാറിലേക്കുള്ള ചായ, ഭക്ഷണം ഒക്കെ ആ കാർഡ് കൊണ്ട് തന്നാൽ അമ്മച്ചിക്കുള്ള.
നീ എന്താ പറഞ്ഞ ചേട്ടാ? എന്ത് ചായ പറഞ്ഞ? ഞാൻ പറഞ്ഞത് ബട്ടർ ടീ കേൾക്കുമ്പോ തന്നെ അറിയാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ബേസ് ആയിട്ടുള്ള ഒരു സാധനം. അത് വേണ്ട, അമ്മച്ചി കുടിച്ചോ. ഇത് കാലി ചായ. ഇനി ലക്ഷൂറിയസ് ആയ ചോക്ലേറ്റ് ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ചായ ആണല്ലേ, അത് വേറെ ലെവൽ ആയത് കൊണ്ട് കുറെ സമയം എടുത്ത് ഇതിന് ആ ദാരിദ്ര്യത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞ നമ്മള് ചുമ്മാ നല്ലതാ. അതാ ജോയ നിന്റെ ഞാൻ ഓർഡർ ചെയ്തല്ല, അത് ഞാൻ ട്രൈ ചെയ്യട്ടെ. അതല്ല അതിന്റെ ഇത് ബട്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഫ്ലേവർ മാറ്റേ. ഇത് എരിവും ഉണ്ട്, ചെറിയ സ്പൈസിനെസ്സും ഉണ്ട്. അപ്പൊ എന്തോ കൊഴപ്പുണ്ട്, അമ്മച്ചി കൊഴപ്പില്ല എന്ന് പറഞ്ഞാൽ എന്തോ കൊഴപ്പുണ്ട്. ഇതിന് കൊഴപ്പൊന്നുമില്ല തന്നെ. ഇഞ്ചി ഒരു ഒരു നോക്കണ്ട, ആത്മാവായിരിക്കണം വേണ്ടി വരുവാ. ഇതിനകത്ത് എന്ത് കഴിച്ചിട്ടുണ്ട്? ചായ കഴിച്ചതിന്റെ ഇതാണ് ഈ കാണുന്നേ. പറയാനുണ്ടോ? അല്ല അതെ, ഞാൻ കഷ്ടപ്പെട്ടില്ല. ഇവിടെ ആരാ ട്രാക്ടർ ഓടിക്കുന്നത്? ട്രാക്ടർ ഡ്രൈവറാണ്. എന്ത് സെറ്റപ്പാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ഗിയർ ഒന്നുമില്ലേ? ഇതൊക്കെ രണ്ട് പെഡലുണ്ട് ഇതിനകത്ത്. അതെന്തായിന്നറിയോ, ഇപ്പൊ ഒരു സൈഡിലെ മാത്രം ബ്രേക്ക് ലോക്ക് ചെയ്യാൻ, അപ്പുറ സൈഡില് ബ്രേക്ക് ലോക്ക് ചെയ്യാനായിരിക്കും. അത് ക്ലച്ചായിരിക്കും. എന്തിനാ അത് കുത്തി നശിപ്പിക്കുന്നത്? ഇടങ്ങി അങ്ങ് പോകും കേട്ടോ, പൊളിച്ചോണ്ടങ്ങ് പോകും. അതാ കറങ്ങുന്നുണ്ട് തന്നെ. ബാമയല്ല, ബാ അമ്മയെന്ന്. എന്ത് രസമല്ലേ, ട്രാക്ടറിന് അങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു സൈഡില് മാത്രം ലോക്ക് ബ്രേക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ സൗണ്ട് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ത്രീ ഇയറാ? ത്രീ സ്പീഡാ? സെക്കൻഡ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പൊ ഫസ്റ്റ് ഇവിടെയാണ്. ഇതേതോ, ഏത് കമ്പനിയുടെ? ഇത് ഏത് കമ്പനിയുടെ എഴുതിയിട്ടുണ്ടോ? ആ പോ.